ഹായ് എവരോൺ, ഞാൻ അൽബിൻ ജോഷി. നമ്മളെല്ലാവരും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് ഒരു വട്ടമെങ്കിലും കേട്ടിട്ടുണ്ടാകും. ഇതിനെക്കുറിച്ച് നമുക്കിന്ന് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ഇമാജിനറി കോൺസെപ്റ്റാണ്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ഒരു മെയിൽ അയക്കുന്നു. മെയിലയക്കുമ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സ്, ഞാൻ അയക്കുന്ന മെയിൽ അമേരിക്കയിലിരിക്കുന്ന ഗൂഗിളിൻ്റെ സെർവറിൽ പോയി സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിന് ശേഷം ആ മെയിൽ ആർക്കാണോ ഞാൻ അയക്കുന്നത്, എൻ്റെ ഫ്രണ്ടിന് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ഇതാണ് ഞാനൊരു മെയിൽ അയക്കുമ്പോൾ സംഭവിക്കുന്നത്. അതായത് ഗൂഗിളിൻ്റെ സെർവറിൽ പോയി സേവ് ചെയ്യുന്നു, അതിന് ശേഷമാണ് എൻ്റെ ഫ്രണ്ടിന് ഡെലിവർ ചെയ്യുന്നത്. ഇവിടെ ആ സെർവർ ഒരു ക്ലൗഡായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതാണ് ഏറ്റവും ലളിതമായ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഐഡിയ, ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചുള്ള ഏറ്റവും ലളിതമായ ഐഡിയ. ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മളൊരു ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, ടെലിഗ്രാമിലായിക്കോട്ടെ മെസ്സേജ് അയക്കുമ്പോൾ സംഭവിക്കുന്നത്. ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. മൂന്ന് തരത്തിലാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉള്ളത്. അതിൽ ഒന്നാമത്തേത് പ്രൈവറ്റ് ക്ലൗഡ്. പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്യുന്ന, അതായത് നമ്മൾ ഷെയർ ചെയ്യുന്ന ഫയൽസ് നമുക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഓണേഴ്സിന് മാത്രം, അത് പ്രൈവറ്റ് ആയിരിക്കും. രണ്ടാമത്തേത് പബ്ലിക് ക്ലൗഡ്സ്, അതായത് നമ്മൾ ഷെയർ ചെയ്യുന്നത് നമുക്കും കാണാം, നമുക്ക് കാണാൻ പറ്റുന്നത് പോലെ തന്നെ പബ്ലിക്കിനും കാണാൻ സാധിക്കും. മൂന്നാമത്തേത് ഹൈബ്രിഡ് ക്ലൗഡ്സ്. ഹൈബ്രിഡ് ക്ലൗഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും കാണാൻ പറ്റും, അത് നമ്മൾ ഷെയർ ചെയ്യുന്നത് നമുക്കും കാണാൻ പറ്റും, അതുപോലെ തന്നെ പബ്ലിക്കിനും കാണാൻ പറ്റും. അത് നമുക്ക് മാനേജ് ചെയ്യാനുള്ള പെർമിഷനും നമുക്കുണ്ട്. അത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫേസ്ബുക്ക് എടുത്തു, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം എടുത്തു, പോട്ടെ യൂട്യൂബ് തന്നെ എടുത്തു, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് വീഡിയോസ് അത് നമുക്ക് പബ്ലിക്കാക്കണോ പ്രൈവറ്റ് ആക്കണോ എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അത് ഏതൊക്കെ പ്രൈവറ്റ് ആക്കണം, ഏതൊക്കെ പബ്ലിക് ആക്കണം എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതായത് രണ്ടും ചെയ്യാൻ പറ്റും, പ്രൈവറ്റാക്കി വെക്കാനും പറ്റും, പബ്ലിക്കാക്കി വെക്കാനും പറ്റും. അതിനെയാണ് ഹൈബ്രിഡ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ലെവലിലുള്ളൊരു ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങാണ് നോക്കിയത്. ഇനി നമുക്കിതൊരു ഓർഗനൈസേഷൻ ലെവൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ലെവലിലേക്ക് വരുമ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നതും കൂടെ നോക്കാം. ഒരു ബിസിനസ് ലെവലിലേക്ക് വരുമ്പോൾ ഒരു ഐ ടി കമ്പനി നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തു. ഒരു ഐ ടി കമ്പനി എക്സാമ്പിളായിട്ട് എടുക്കുമ്പോൾ ഒരു ഐ ടി കമ്പനിയിൽ ഓരോ ദിവസവും ഓരോ മിനിറ്റിൽ മില്യൺസ് ഓഫ് മില്യൺ ഡാറ്റയാണ് വരുന്നത്. ആ ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി അവർക്കൊരു സ്റ്റോറേജ് റൂം ആവശ്യമായിട്ട് വരും. ഇങ്ങനെ സ്റ്റോറേജ് റൂം ആവശ്യമായിട്ട് വരുമ്പോൾ ഓരോ സ്റ്റോറേജ് റൂമും ഒരു പ്രത്യേക ഡിവിഷൻ സിസ്റ്റത്തിലേക്ക് ആ സ്റ്റോറേജ് റൂമിലെ ഹാർഡ് ഡിസ്കുകളൊക്കെ വർക്ക് ചെയ്യുക. പോരാത്തതിന് ഈ സ്റ്റോറേജ് റൂം കീപ്പ് ചെയ്യുന്നതിനും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും വേണ്ടി നമുക്ക് വേറൊരു ജോലിക്കാരെ വെക്കേണ്ടതായിട്ടും വരും, അവർക്ക് പണം കൊടുക്കേണ്ടതായിട്ടും വരും. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ചിലവ് ഇതിനായിട്ട് ഉണ്ടാകും. അപ്പോൾ ഇതിന് പകരമായിട്ട് കമ്പനികൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആമസോൺ പോലുള്ള വലിയ വലിയ കമ്പനികളിൽ നിന്ന് ഇത്ര പണം കൊടുത്ത്, ഒരു മന്ത്ലി ആയിട്ടോ ഇയർലി ആയിട്ടോ ഇത്ര പണം കൊടുത്ത് അവർക്ക് എത്രയാണോ സ്റ്റോറേജ് വേണ്ടത് അവർ പണം കൊടുത്ത് അവരുടെ പക്കൽ നിന്നും വാങ്ങും. ഇതാണ് ബേസിക് കോൺസെപ്റ്റ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിന് പുറമെ മൂന്ന് തരത്തിൽ നമുക്ക് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കാണാൻ സാധിക്കും. ഒന്നാമത്തേത് ഇൻഫർമേഷൻ ആസ് എ സർവീസ്. ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് പോലെ, ഇൻഫർമേഷൻ മാത്രം ഷെയർ ചെയ്യുന്നത് പോലെ നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കാണാൻ സാധിക്കും. രണ്ടാമത്തേത് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. പ്ലാറ്റ്ഫോം ഷെയർ ചെയ്യുന്നത് പോലെ, പ്ലാറ്റ്ഫോം മാത്രം ഷെയർ ചെയ്യുന്നത് പോലെ നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കാണാൻ സാധിക്കും. മൂന്നാമത്തേത് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. സോഫ്റ്റ്വെയർ മാത്രം ഷെയർ ചെയ്യുന്നത് പോലെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഗൂഗിൾ ഷീറ്റ്സ് ഉപയോഗിക്കുന്നു. ഗൂഗിൾ ഷീറ്റ്സ് എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. അത് എക്സൽ പോലുള്ള സോഫ്റ്റ്വെയറാണ്. അത് നമുക്ക് എക്സൽ എന്ന് പറയുന്ന സാധനം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ഗൂഗിൾ ഷീറ്റ് ഓൺലൈനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. കൂടാതെ യൂട്യൂബ് കട്ടർ, യൂട്യൂബ് ഡൗൺലോഡർ, അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർസ്, ഇപ്പോൾ വീഡിയോ എഡിറ്ററിനോ ഫോൺ വീഡിയോ എഡിറ്റിങ്ങിനോ ഫോട്ടോ എഡിറ്റിങ്ങിനോ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക. അതെല്ലാം ക്ലൗഡിലാണ് വർക്ക് ചെയ്യുന്നത്. ആ സോഫ്റ്റ്വെയർസൊക്കെ ക്ലൗഡ് വഴിയാണ് നമുക്ക് റണ്ണാകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് കോൺസെപ്റ്റ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് ഞാൻ ചെറിയൊരു വിശദീകരണം തന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ കണ്ടുപിടുന്നവരെ, ഇറ്റ്സ് മീ അൽബിൻ ജോഷി സൈനിങ് ഓഫ്.